Okay, hi everyone. Welcome all of you. This is our fourth class. What we studied in our previous class? നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഗ്രാമർ സെക്ഷനിലേക്കാണ് നമ്മൾ പോയത് അല്ലേ? എന്താണ് നമ്മൾ പഠിച്ചത് പ്രീവിയസ് ക്ലാസ്സിൽ? What did you study? We studied about the singular and plural. ആർക്കുണ്ടോ എല്ലാവരും? സിംഗുലർ എന്താണ് പ്ലൂറൽ എന്താണ് നിങ്ങൾ കൂടുതൽ എക്സസൈസുകൾ ചെയ്തോ? നിങ്ങൾ കൂടുതൽ എക്സസൈസ് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. മിസ് തരുന്നത് മാത്രമല്ല എസ് ചേർത്തിട്ടുള്ള കൂടുതൽ വേർഡ്സ് നിങ്ങൾ എഴുതി നോക്കണം. നിങ്ങളുടെ പാരൻസ് അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് നൗൺസ്. നൗൺസ് നൗൺസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നൗൺസ് ആർ നെയ്മിംഗ് വേർഡ്സ്. Nouns എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മിംഗ് വേർഡ്സ് ആണ്. നൗൺസ് ആർ നെയ്മിംഗ് വേർഡ്സ്. വി ക്യാൻ സീ സോ മെനി തിങ്സ് ഇൻ അവർ സറൗണ്ടിങ്സ്. നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമ്മൾ ഒരുപാട് വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട്. എവ്രിതിങ് ഹാസ് നെയിം. എവ്രിതിങ് ഹാസ് നെയിം. നൗൺസ് ആർ ദ നെയിംസ് ഓഫ് നൗൺസ് എന്ന് പറഞ്ഞാൽ നെയിംസ് ഓഫ് പേഴ്സൺസ്, നെയിംസ് ഓഫ് തിങ്സ്, നെയിംസ് ഓഫ് ആനിമൽസ്, നെയിംസ് ഓഫ് പ്ലേസസ്. ഏതിൻ്റെയും ഒരു നെയിമിനെ കാണിക്കുന്ന, ഒരു പേരിനെ കാണിക്കുന്നതിനെയാണ് നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ പേരുകളുണ്ട് അല്ലേ? അഭിനവ്, ആനന്ദ്, ധ്യാൻചന്ദ്, ശ്രീനന്ദ, അതൊക്കെ നിങ്ങളുടെ പേരാണ്. അപ്പോൾ പേരിനെ സൂചിപ്പിക്കുന്നത് എന്തു തന്നെ ആയാലും അതിനെയാണ് നൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നൗൺസ് ആർ നെയിംസ് ഓഫ് പേഴ്സൺസ്, നെയിംസ് ഓഫ് തിങ്സ്, നെയിംസ് ഓഫ് ആനിമൽസ്, നെയിംസ് ഓഫ് പ്ലേസസ്. ഇത് ഏതിനെയാവാം നൗൺസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ദ വി ക്യാൻ സീ സോ മെനി പീപ്പിൾ ഇൻ അവർ സറൗണ്ടിങ്സ്. ഓൾ ഓഫ് ദം ഹാവ് നെയിംസ്. എല്ലാ പ്യൂപ്പിളിനും എന്തുണ്ട്? നെയിംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നെയിംസ് ഓഫ് പ്യൂപ്പിൾ ഓൾ ഹിയർ. ഫസ്റ്റ് വൺ ഈസ് ടീച്ചർ. ദിസ് ഇസ് എക്സാമ്പിൾ ഫോർ നെയിംസ് ഓഫ് പ്യൂപ്പിൾ. നെയിംസ് ഓഫ് പ്യൂപ്പിളിനുള്ള എക്സാമ്പിളാണ് ഇതൊക്കെ. ടീച്ചർ, ഫാർമർ, പോസ്റ്റ്മാൻ, ഡോക്ടർ, ബോയ്, ബേബി, ഗേൾ. ഇതൊക്കെ എന്തിനെ കാണിക്കുന്നതാണ്? നെയിംസ് ഓഫ് പ്യൂപ്പിൾ. നെയിംസ് ഓഫ് പ്യൂപ്പിൾ. നെയിംസ് ഓഫ് പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കാണിക്കുന്ന എന്ത് നെയിം ആയിരുന്നാലും അത് നെയിംസ് നൗൺസ് ആണ്. ഇതിൽ കാണിക്കുന്നത് എന്തൊക്കെയാണ്? ടീച്ചർ, ഫാർമർ, പോസ്റ്റ്മാൻ, ഡോക്ടർ, ബോയ്, ബേബി, ഗേൾ. ദീസ് ആർ ദ എക്സാമ്പിൾ ഫോർ നെയിംസ് ഓഫ് പ്യൂപ്പിൾ. ദെൻ so many places we can see in our surroundings like park, schools, market. These are the example for names of places. The places kal kanikkanengal ipo school oru name aanu. School, park, market, zoo ennokka parayunnathu names of places aanu. Then next, names of things. Nouns are names of things like glass, ball, pen, knife, bowl, books. These are the example for names of things. Names of thing. നിങ്ങളുടെ ചുറ്റിലും നോക്കി നോക്കുക, നിങ്ങൾ എന്തൊക്കെ വസ്തുക്കൾ കാണാൻ അതിനൊക്കെ ഒരു പേരുണ്ടാവും. ആ നെയിമിനെയാണ് എന്ത് പറയുന്നത്? നൗൺസ് എന്ന് പറയുന്നത്. ദെൻ നെയിംസ് ഓഫ് ആനിമൽസ്. നിങ്ങൾക്കറിയാലോ ഒരുപാട് ആനിമൽസിൻ്റെ നെയിംസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഡോഗ്, കാറ്റ്, റാബിറ്റ്, യാക്, സീബ്ര. These are the example for names of animals. അപ്പോൾ എന്താണ് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നൗൺസ് എന്ന് പറഞ്ഞാൽ നെയ്മിംഗ് വേർഡ്സ്. നൗൺസ് മീൻസ് നെയ്മിംഗ് വേർഡ്സ്. ഒരു പേരിനെ സൂചിപ്പിക്കുന്നത് എന്ത് തന്നെ ആയിരുന്നാലും അതാണ് നൗൺസ് എന്ന് പറയുന്നത്. ക്ലിയർ? ക്ലിയർ ആയോ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 38. ഈ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാമർ സെക്ഷനാണ്. ഓരോ ചാപ്റ്ററിൻ്റെയും ഗ്രാമർ നിങ്ങൾക്ക് ഈ പേജ് നമ്പർ 38 മുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ചാപ്റ്ററിനും ഓരോ ഗ്രാമർ സെക്ഷൻ ഉണ്ട്. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ സ്റ്റഡീഡ് അബൌട്ട് നൗൺസ് ആൻഡ് പ്ലൂറൽസ്. ഓക്കെ, ആർ യു റെഡി ഫോർ ദ ഫസ്റ്റ് എക്സസൈസ്? ഓക്കെ, ഫസ്റ്റ് വൺ, അണ്ടർലൈൻ ദ നെയിംസ് ഓഫ് പീപ്പിൾ. ക്യാൻ ദ ഫൈവ് സെൻറ്റൻസ് ഹിയർ. ഐ റീഡ് ദ സെൻറ്റൻസ്, യു അണ്ടർലൈൻ ദ നെയിംസ് ഓഫ് പീപ്പിൾ. നെയിംസ് ഓഫ് പീപ്പിൾ. പ്യൂപ്പിളിനെ കാണിക്കുന്ന ഒരു നെയിംസ് എവിടെയാണോ ആ സെൻറ്റൻസിലുള്ളത് അതിനെയാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് സെൻറ്റൻസ്, ഐ റീഡ്, ഓൾ ലിസൺ ഇയർ. ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങളിത് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ചെയ്താൽ മതി, നോട്ടിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓൾ ലിസൺ. ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ദ ബേബി ഈസ് ഇൻ ദ ക്രാഡിൽ. ദ ബേബി ഈസ് ഇൻ ദ
cradle. Can you identify the names of pupil? You underline the word, which is the word baby. Baby is the names of pupil. Underline the word baby. Underline the word baby. Then second word, my uncle lives in Kochi. Second sentence is, my uncle lives in Kochi. What is the names of pupil? You underline the word. You identify that uncle. Uncle is the names of pupil. Then grandpa reads a newspaper. Grandpa reads a newspaper. Idhil edana names of pupil ennu parayna underline cheyan pattiya word ullathu. Grandpa reads a newspaper, which is the word, naming word is grandpa. Naming word is grandpa. Then fourth one, Rishi and Raghav are brothers. Rishi and Raghav are brothers. In this sentence, naming word Rishi and Raghav. Rishi and Raghav. Then the last sentence, Gopalan can recite a poem. Gopalan can recite a poem, which is the naming word Gopalan. ഇതെന്താണ് names of pupilനെ കാണിക്കുന്നതാണ്. ഇത് നൗൺസിൽ വരുന്നതാണ് names of pupil. Underline the names of pupil. First one is baby, uncle, grandpa, Rishi and Raghav, Gopal. അപ്പോൾ പേരിനെ കാണിക്കുന്നത് നിങ്ങളുടെയൊക്കെ പേര് അത് നൗൺസ് ആണ്. അല്ലാതെ ഒരു വ്യക്തിനെ കാണിക്കുന്നത് എന്ത് തന്നെയല്ല, ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ ഒക്കെ വരുന്നതാണെന്നുണ്ടെങ്കിലും അതെന്താണ് നെയ്മിങ് നെയിംസ് ഓഫ് പ്യൂപ്പിളാണ്. അപ്പോൾ അണ്ടർലൈൻ ദ നെയിംസ് ഓഫ് പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ തരുന്ന സെൻറ്റൻസ് റീഡ് ചെയ്യുക, അതിൽ നെയിംസ് ഓഫ് പ്യൂപ്പിൾ ഏതാണോ അതിനെയാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ, മനസ്സിലായല്ലോ. ഫസ്റ്റ് സെൻറ്റൻസ് ഇസ് ദ ബേബി ഈസ് ഇൻ ദ ക്രാഡിൽ. ഐ അണ്ടർലൈൻ ദ വേർഡ് ബേബി. ദീസ് ആർ ദ നെയ്മിംഗ് വേർഡ് ഓഫ് പ്യൂപ്പിൾ. Then second word is uncle, third one grandpa, fourth one Rishi and Raghav, then Gopalan. Okay, clear? Then next exercise, circle the names of animals. Some sentences are there. I read the sentence, you circle the names of animals. Circle aanu cheyendathu, underline alla. Circle the names of animal. You identify the names of animals. First sentence, the owl and the cat went out to play. The owl and the cat went out to play, which is the naming word. Names of animals edana noun edadile, owl and cat. Owl, cat, two animals in the first sentence. There are two animals in the first sentence, owl and cat. First one la, first sentence la rendu names undu, owl and cat. Then second sentence, bees make honey. Bees make honey, which is the naming word. Which is the naming word? Can you identify that? Then which is the naming word? Bees. Very good. Bees. Bees ennalladana adile names of animals. The third one, a nut fell on the hen. A nut fell on the hen, which is the naming word in this sentence? Hen. Hen is the name of animal. Then the fourth sentence, a bear was sleeping under a tree. A bear was sleeping under a tree, which is the naming word? Name of animal is bear. Animal name edanadile bear ennalladana animal. Then the fifth one, the monkeys took away all the cabs. The monkeys took away all the cabs, which is the naming word? Names of animal, the monkeys. Monkeys, names of animal, monkeys. The sixth one, a snake lived in a hall under a tree. A snake lived in a hall under a tree, which is the naming word? A snake. Snake is the animal. So you circled the word snake, circled. Then seventh one, a hare and tortoise lived in a jungle. A hare and tortoise lived in a
jungle, which is the naming word, which is the names of animals, two animals here, which what are the animals? Hare and tortoise. You want circle the word hare and tortoise. There are two animals in this seventh sentence. Then the last one, three little kittens lived in a house. Three little kittens lived in a house, which are the naming word? Kittens. You circle the word kittens. Okay, clear? Second one, second exercise is you underline the names of animals. Names of animals: owl, cat, bees, hen, bear, monkeys, snake, hare and tortoise, kittens. Okay, all of you clear? Clear? Okay, today's class is over. We will meet in next class. Okay, bye.